നമസ്കാരം. പെരിപ്പാടൻസ് ഗോൾഡ് പാർക്കിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നും നമ്മൾ കുറേ കളക്ഷൻസ് കാണാറുണ്ടെങ്കിലും അതിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് എപ്പോഴും സ്വർണ്ണാഭരണങ്ങൾ മാത്രം കണ്ട് അതിൻ്റെ ബ്രേസ്ലെറ്റ്സും ബാംഗിൾസും ഒക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പം നമുക്ക് ഇനി കുറച്ച് ഡയമണ്ട് കളക്ഷൻസ് കണ്ടാലും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഡയമണ്ട് കളക്ഷൻസ് ആണ് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന ട്രെയില് നിറയെ നമ്മൾ ഡയമണ്ടിൽ വരുന്ന കുറച്ച് ബ്രേസ്ലെറ്റ്സ് അല്ലെങ്കിൽ ഹാൻഡ് ചെയിൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഓരോന്നായിട്ട് പരിചയപ്പെടാട്ടോ. നമ്മൾ പൊതുവേ സ്വർണം മേടിക്കുന്ന സമയത്ത് ഡയമണ്ടിലേക്ക് പോകുന്നത് ഭയങ്കര കുറവാണ്, കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. പിന്നെ ഭയങ്കര ഹെവി ആവും തോറും അതിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഒരു സിംഗിൾ സ്റ്റോണിലൊന്നും നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സും കിട്ടില്ല. പക്ഷേ ഇവിടെ കുറച്ച് എന്താ പറയുക, നമുക്ക് കുറച്ചധികം സ്റ്റോൺസ് ഉണ്ടെങ്കിൽ പോലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഡയമണ്ടിൽ വരുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് കാണിക്കാൻ പോണേ. അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ ബ്രേസ്ലെറ്റ് കാണാം കേട്ടോ. ഇതാണ് നമ്മൾ ആദ്യം കാണാൻ പോണേ. ആ ബ്രേസ്ലെറ്റിൽ ഇത് നമുക്ക് റോസ് ഗോൾഡിൻ്റെ കളറിലാണ് കേട്ടോ വരുന്നത്. റോസ് ഗോൾഡിൻ്റെ കളർ കോഡിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരെണ്ണമാണ്. ആൻഡ് അതിൽ മൊത്തം ആക്ച്വലി നമ്മുടെ ഈ ഒരു കൈയിൻ്റെ ഈ ഒരു പാർട്ട് നിറയെ ഹാർട്ട് ഷേപ്പാണ് കേട്ടോ. അപ്പം രണ്ട് സൈഡിൽ നിന്നും ഹാർട്ട് ഷേപ്പ് വന്ന് ഒരു ഫ്ലോറൽ ഡിസൈനിലേക്ക് പോകുന്ന വിധത്തിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവർ നിൽക്കുന്ന പോലെയാണ് ഹാർട്ട് ഷേപ്പ്സ് വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലുമായിട്ടും അതോടൊപ്പം മിഡിലുമായിട്ടും ഹാർട്ട് ഷേപ്പ്സ് ഉണ്ട്. രണ്ട് ഹാർട്ടിൻ്റെയും നടുവിലായിട്ട് ഡയമണ്ട് സ്റ്റോൺസ് ഉണ്ട്, ഡയമണ്ട്സ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ള ഒരു ബ്രേസ്ലെറ്റാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളത്. ഇതിൽ നമുക്ക് 4 ഗ്രാമിലാണ് കേട്ടോ വെയിറ്റ് വരുന്നത്. 4 ഗ്രാമിലാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നോർമലി നമുക്കറിയുന്ന പോലെ 18 കാരറ്റിലാണ് ആൻഡ് സ്വർണം വരുന്നതും. ഇനിയുള്ളത് നമ്മൾ രണ്ടാമത്തെ ബ്രേസ്ലെറ്റാണ്. രണ്ടാമത്തെ ബ്രേസ്ലെറ്റിൻ്റെ ചെയിൻ എന്ന് പറയുന്നത് കുറച്ച് വിഡ്ത്തിൽ നല്ല വീതിയിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ചെയിനാണ്. വീണ്ടും റോസ് ഗോൾഡിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആണ്. ഒരു സിംഗിൾ റൗണ്ടിൽ മാത്രം ഡയമണ്ട്സ് വരുന്നു. അതിനോട് ചേർന്ന് രണ്ട് ഫ്ലവർ ഉണ്ട്. ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലും ഡയമണ്ട് ഫില്ല് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിലുള്ളതാണ് നമ്മൾ രണ്ടാമത് കണ്ടത്. ആൻഡ് അതിൻ്റെ വെയിറ്റ് വരുന്നത് 2 ഗ്രാമിലാണ് കേട്ടോ. 2.76 മില്ലി അങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് മൂന്നാമത്തത്. മൂന്നാമത്തത് കാണുമ്പോൾ നമുക്കൊരു സിൽവർ അല്ലെങ്കിൽ ഒരു വൈറ്റ് ഗോൾഡ് ടച്ചിലാണുള്ളത്. ആൻഡ് വൈറ്റ് ഗോൾഡിൽ തന്നെ ഇതിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫിനിഷിങ് ചെന്ന് ഹാൻഡിൻ്റെ ഈ ഒരു പാർട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ മെഹന്തി ഡിസൈൻസിലൊക്കെ വരില്ലേ, അതുപോലത്തെ ഒരു ഡിസൈനിൽ ഒരു ഏരിയയിൽ മാത്രം കുറച്ച് വളരെ കുറച്ച് ഡയമണ്ട്സ് മാത്രമാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ അതിൽ നമുക്ക് ഇടുന്ന സമയത്ത് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ പോകുന്ന വിധത്തിലാണ്, കാരണം ഒരു ഗോൾഡ് കളറിലല്ല വരുന്നത്. ആൻഡ് അതിൻ്റെ വർക്ക് വരുന്നത് കുറച്ച് വെസ്റ്റേൺ ടൈപ്പിലാണ്. മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു കളക്ഷനാണ്. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് 2-3 എണ്ണയ്ക്ക് ഇങ്ങനെ പരിചയപ്പെട്ട് വന്നു. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ കാണാം അല്ലേ. അടുത്തത് വീണ്ടും നമുക്കൊരു ഹാർട്ട് ഷേപ്പിൽ തന്നെ വരുന്നതാണ് കേട്ടോ. നമുക്ക് റോസ് ഗോൾഡിൻ്റെ കളർ കോഡിലാണ് അത് വരുന്നത്. ഹാർട്ട് ഷേപ്പിലാണ്. ഹാർട്ട് ഷേപ്പ് തന്നെ 3 ഹാർട്ട് കണക്ട് ചെയ്ത് അതിൽ നിന്ന് ഒരു സിമ്പിൾ ലൈൻ പോകുന്ന വിധത്തിലുള്ളൊരു ഡിസൈനാണ്. അതിൻ്റെ 3 ഹാർട്ടിൻ്റെയും ഒരു സൈഡിൽ മാത്രം കുഞ്ഞ് ഡയമണ്ട്സ് ഫില്ല് ചെയ്തിട്ടാണുള്ളത്. ആൻഡ് അതിൽ നിന്ന് വരുന്ന 2 ലൈൻസിലും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും മാത്രം കുറച്ച് ഡയമണ്ട്സ് ഫില്ല് ചെയ്തിട്ടുള്ളൊരു ഡിസൈനിലാണ് പോയിരിക്കുന്നത്. ആക്ച്വലി ഇപ്പം നമ്മൾ കണ്ടതെല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ്. ഡയമണ്ട് കളക്ഷൻസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പം പൊതുവേ ഭയങ്കര ആർഭാടം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഭയങ്കര എലഗൻസി ഉണ്ടാവും. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ലുക്കിലായിരിക്കും എപ്പോഴും ഓർണമെൻറ്റ്സ് ഉണ്ടാവാറ്. അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള കുറച്ച് കളക്ഷൻസ് ആയിരുന്നു ഇപ്പം നമ്മൾ കണ്ടത്. കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കളക്ഷൻസ് വാങ്ങിക്കണം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഔട്ട്ലെറ്റ്സ് ഒക്കെ വിസിറ്റ് ചെയ്യാം. നമുക്ക് ഔട്ട്ലെറ്റ്സ് വരുന്നത് പെരിപ്പാടൻസ് ഗോൾഡ് പാർക്ക്, നമ്മുടെ കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, ഇത്രയും സ്ഥലങ്ങളിലാണ്. നമ്മുടെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് വരുന്നത് നമുക്ക് കണ്ണൂർ പയ്യന്നൂരാണ്. അപ്പോൾ ഇവിടേക്കും നിങ്ങൾക്ക് നേരിട്ട് വരാൻ പർച്ചേസ് ചെയ്യാം. കൂടുതൽ കളക്ഷൻസ് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് എപ്പോഴും നോക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് പുതിയ കളക്ഷൻസുമായിട്ട് അടുത്ത തവണ കാണാം കേട്ടോ. അതുവരേക്ക് മീൻസ് മീൻബോ വിദാ സൈനിങ് ഓഫ്. പെരിപ്പാടൻസ് ഗോൾഡ് പാർക്ക്, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ, അസിസ്റ്റ് കൺസേൺ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ.